നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഇൻകം ഫ്ലോ അല്ലെ ഒരു എക്കോണമിയിലെ ഇൻകം ഫ്ലോ അല്ലെങ്കിൽ സർക്കുലാർ ഫ്ലോ ഓഫ് ഇൻകം ആണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പം നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇംഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പം അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു എൻ സി ആർ ടി ടെക്സ്റ്റിൽ ചില ഭാഗങ്ങളില്ല പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം അപ്പം അതുകൂടി ഞാൻ ആഡ് ചെയ്തായിരിക്കും ഞാൻ പറയുക അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ രണ്ട് ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൽ കാണണം എന്നില്ല പക്ഷേ എക്സാമിന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂട്ടിച്ചേർത്ത് പറയുന്നുള്ളൂ ഓക്കേ അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരെണ്ണം പോലും മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവില്ല ഒത്തിരി ചാപ്റ്റേഴ്സും ഒത്തിരി വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് പല സബ്ജക്റ്റിൻ്റെ ഓൾറെഡി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം എല്ലാ വിഷയങ്ങളുടെയും കോമേഴ്സ് സബ്ജെക്റ്റ് എല്ലാ സബ്ജക്റ്റും നമ്മൾ ചെയ്തു അതെല്ലാം ഒരു പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വർഷം നമ്മൾ പുതിയതായിട്ടും ചെയ്തിട്ടുണ്ട് പുതിയ ടെക്സ്റ്റ് വെച്ചിട്ട് പുതിയതായിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ പോയി കാണാം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏതാണ് പുതിയതാണോ പഴയതാണോ എളുപ്പം എന്ന് വെച്ചാൽ അതുപോയി കണ്ട് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാണെങ്കിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ അതിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറഞ്ഞു അല്ലേ അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് പഠി പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവെൻട്രിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് ഇൻവെൻട്രീന്ന് നമ്മൾ ആദ്യം അറിയണ്ടേ അപ്പോൾ ഇൻവെൻട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ് അതായത് മൊത്തമായിട്ട് ഫിനിഷ് ചെയ്യാത്ത ഗുഡിൻ്റെ സ്റ്റോക്ക് അല്ലാന്നുണ്ടെങ്കിൽ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ് വിറ്റ് തീരാത്ത ഫിനിഷ്ഡ് ഗുഡ് അതും അതുമല്ലാന്നുണ്ടെങ്കിൽ അൺയൂസ്ഡ് റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് ഒരു വർഷം ആ വാങ്ങിയ എല്ലാ റോ മെറ്റീരിയലും ആ വർഷം യൂസ് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ അൺയൂസ്ഡ് റോ മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്റ്റോക്ക് ഒരു ഫേം ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഈ പറഞ്ഞ മൂന്ന് മൂന്നായിട്ടത്തിൻ്റെയും സ്റ്റോക്കിനെയാണ് ഇൻവെൻട്രി എന്ന് പറയാം അപ്പോൾ ഇൻവെൻട്രി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഇക്വേഷൻ പഠിക്കാനുണ്ട് അപ്പോൾ അത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം അതായത് വർഷം അവസാനത്തിലുള്ള ഇൻവെൻട്രി അതായത് ഇൻവെൻട്രി ആയത് എൻഡ് ഓഫ് ദി ഇയർ ഇൻവെൻട്രി ആദ്യത്തെ ബിഗിനിങ് ഓഫ് ദി ഇയറിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ പറയും ഇൻവെൻട്രി ഹാസ് ഇൻക്രീസ്ഡ് ഇൻവെൻട്രി കൂടിയെന്ന് പറയും അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയും ഇൻവെൻട്രി ഈസ് അക്യൂമലേറ്റഡെന്നു പറയും ഇനിയിപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുള്ള ഇൻവെൻട്രി വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ഇൻവെൻട്രീനെ കുറവാണ് അതായത് തുടക്കത്തിലുള്ള അത്രയും ഇൻവെൻട്രി ഇല്ലേ അവസാനം അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനെ നമ്മൾ പറയും ഇൻവെൻട്രി ഹാസ് ഡിക്രീസ്ഡ് അതായത് ഇൻവെൻട്രി കുറഞ്ഞു എന്ന് പറയും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ഡിഅക്യൂമുലേഷൻ ഓഫ് ഇൻവെൻട്രി എന്നും പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പേരായിരുന്നു അല്ലേ ഒരു ആയിരുന്നു അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻട്രിയും ഡി അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻട്രിയും ഇനി നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട് അതായത് ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാനുള്ള ഇക്വേഷൻ ഇപ്പം ഇനി പറയുന്ന ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ആ ഒരു മൂന്ന് മെത്തേഡ് നാഷണൽ ഇൻകം കണക്കാക്കുന്ന മൂന്ന് മെത്തേഡ് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ദ ഫേം ഡ്യൂറിങ് ദ ഇയർ മൈനസ് സെയിൽ ആ ഒരു ഫോമിൻ്റെ ആ ഒരു വർഷത്തിലെ പ്രൊഡക്ഷനിൽ നിന്ന് ആ ഒരു വർഷത്തെ സെയിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻവെൻട്രി ആ ദ എൻഡ് ഓഫ് ദ ഇയർ കാണാനുള്ള ഇക്വേഷൻ അതായത് വർഷാവസാനത്തിൽ എന്തുമാത്രം ഇൻവെൻട്രി ഉണ്ട് അപ്പം അത് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ് അതെന്ന് പറയുന്നത് ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈക്വൽ ഇൻവെൻട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി ആ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ഇൻവെൻട്രിയുടെ കൂടെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ആഡ് ചെയ്യുമ്പോഴാണ് ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ കിട്ടുക അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തില്ല അത് ചെയ്യാൻ പറ്റും ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് പ്ലസ് ടു കാര്ക്ക് എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ബുക്ക് എന്ന് പറയുന്നത് ജോൺസൺ കെ ജോയ്സിൻ്റെ ബുക്കാണ് ആ ഒരു ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഈ ഒരു ടെക്സ്റ്റിനേക്കായും അപ്പോൾ ആ ടെക്സ്റ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു നോക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതിലാകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് എക്കണോമിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ എന്നുള്ളത് ആ ഒരു ടെക്സ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ നിങ്ങളവിടെ കിട്ടുക എന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങിച്ച് പഠിക്കാൻ നോക്കാം അപ്പോൾ അതിൽ നിന്നൊക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ പറഞ്ഞല്ലേ ഇനി ഇവിടെ കണ്ടോ അതായത് അൺപ്ലാൻഡ് അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻട്രി എന്താണ് അൺപ്ലാൻഡ് അക്യൂമുലേഷൻ ഓഫ് ഇൻവെൻട്രി വൺ പ്ലാൻ്റ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീ എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഫേം ഒരു ഫേം ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ ആ ഒരു ഫേമിൻ്റെ സെയിൽ കുറഞ്ഞുപോയി അതായത് അവർ വിചാരിച്ച അത്രയും സെയിൽ ആ ഒരു വർഷം ആ ഫേമിന് നടന്നില്ല അപ്പോൾ വിറ്റ് പോകാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുമല്ലോ അതിനെയാണല്ലോ ഇൻവെൻട്രി എന്ന് പറയാം അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച ഒരു സെയിൽ ഉണ്ടാവാത്തത് കൊണ്ട് അവിടെ ഇൻവെൻട്രി കൂടി അതായത് അക്യൂമലേഷൻ ഓഫ് ഇൻവെൻട്രി വന്നു എന്താ അത് പ്ലാൻഡ് ആണോ അല്ല പെട്ടെന്നുള്ള ഒരു സെയിൽ കുറഞ്ഞതുകൊണ്ട് വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അൺപ്ലാൻഡ് അക്യൂമലേഷൻ ഓഫ് എന്ന് പറയാം ഇനി നേരെ തിരിച്ചാലോചിക്കുക അതായത് ഫേമിന് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല സെയിലുണ്ടായി സെയിലുണ്ടായെന്ന് പറഞ്ഞാൽ അവർ ആ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ വലിയൊരു ഭാഗം തന്നെ വിറ്റുപോയി അങ്ങനെ വന്നപ്പോൾ ആ ഒരു വർഷത്തെ ഇൻവെൻട്രി കുറഞ്ഞില്ലേ അപ്പോൾ അവിടെ ഡി അക്യൂമലേഷൻ ഓഫ് ഇൻവെൻട്രി നടന്നു ഒപ്പം തന്നെ അത് അൺപ്ലാൻഡും ആണ് ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെയാണ് നടന്നത് അപ്പോൾ ഇതിനെയാണ് അൺപ്ലാൻഡ് ഡി അക്യൂമലേഷൻ ഓഫ് ഇൻവെൻട്രി എന്ന് പറയാം അപ്പോൾ അത് രണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം അതായത് എന്താണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് അറിയണം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേം പ്രൊഡ്യൂ ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് ഔട്ട് എന്ന് പറയാം അതായത് നൂറ് യൂണിറ്റ് പതിനായിരം യൂണിറ്റ് അങ്ങനെ പറയും ഇനി ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ മണിയിലേക്ക് ആ ഒരു മാർക്കറ്റ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വച്ചിട്ട് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ടിനെ പറയാമെന്നുണ്ടെങ്കിൽ അതിനെയാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയാം അതായത് ഇപ്പോൾ ആയിരം യൂണിറ്റ് ഉണ്ട് ഒരു യൂണിറ്റിന് പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ ആ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആയിരം ഇൻറ്റു പത്ത് ആയിരിക്കും ആ ഒരു ഔട്ട്പുട്ടിൻ്റെ വാല്യൂ അതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയും അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി നമ്മൾ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്തു ആ ഒരു ക്വാണ്ടിറ്റി ഇൻ മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ ആ ഒരു ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സോൾഡ് വിത്ത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട് മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സോൾഡ് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി അങ്ങനെ രണ്ടും ആഡ് ചെയ്താലും നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും ഇനിയുമുണ്ട് വാല്യൂ ഓഫ് ഔട്ട് പുട്ടിൻ്റെ മറ്റൊരു ഇക്വേഷൻ അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഇക്വേഷൻ ആ ഒരു ഇക്വേഷൻ വച്ചിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോവുക അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട് പുട്ട് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇൻ്റർമീഡിയറ്റ് കൺസെപ്ഷൻ പ്ലസ് വേജസ് ആൻഡ് സാലറീസ് പ്ലസ് റെൻ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് ഡെപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻ ടാക്സ് അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും ഇതിൽ ഈ വേജസ് ആൻഡ് സാലറി റെൻറ്റ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഈ നാലും എന്താ സംഭവം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അല്ലേ അതായത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഈ നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്നതാണ് ഈ റെൻറ്റ് വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് എല്ലാം അപ്പം ഇതിനെ നാലെണ്ണത്തിനെയും കൂടി ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പിന്നെയും ചെറുതാവും അപ്പോൾ എങ്ങനെ വരും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈക്വൽ ഇൻ്റർമീഡിയറ്റ് കൺസെപ്ഷൻ പ്ലസ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഡെപ്രിസിയേഷൻ പ്ലസ് നെറ്റ് ഇൻ ഡയറക്റ്റ് ടാക്സ് എന്ന് വരും ഓക്കെ അപ്പോൾ ഇതാണ് ഇൻ്റർ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാനുള്ള കാണാനുള്ളൊരു ഇക്വേഷൻ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഗ്രോസ് വാല്യൂ ആഡഡ് ഇവിടെ നമുക്ക് താഴെ കാണാമല്ലേ ഒരു ഫേമിൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് കാണാനുള്ള ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് എന്താ തന്നേക്കും അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട് പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കൺസെപ്ഷൻ അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് കാണാനുള്ള ഇക്വേഷൻ അതാണ് വാല്യൂ ഓഫ് ഔട്ട് പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസെപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് നെറ്റ് വാല്യൂ ആഡഡ് അപ്പോൾ ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസെപ്ഷൻ കുറയ്ക്കുമ്പോഴാണ് ഗ്രോസ് വാല്യൂ ആഡ് എന്ന് പറഞ്ഞു ഇനി നെറ്റ് വാല്യൂ ആഡ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ എൻ വി എന്ന് എഴുതും നെറ്റ് വാല്യൂ ആഡ് അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ് ജി വി എയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചതാണ് എൻ വി എ അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മളിനി മുന്നോട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു നെറ്റ് വാല്യൂ ആഡ് കാണാനുള്ള ഇക്വേഷനും പറഞ്ഞു അതായത് ജി വി എയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് പഠിക്കാം മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ആഷണൽ ലിംഗത്തിലെ ആദ്യത്തെ മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് അപ്പോൾ ഈ പ്രോഡക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട് പുട്ട് മെത്തേഡെന്നൊക്കെ അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിൽ ജി ഡി പി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദ ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ ദ എൻറ്റയർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇൻ ആൻ എക്കോണമി ഒരക്കോണമിയിലുള്ള എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും അവരുടെ എല്ലാവരുടെയും ഗ്രോസ് വാല്യൂ ആഡിൻ്റെ ടോട്ടലാണ് ജി ഡി പി ഈ ഒരു മെത്തേഡ് വഴി പ്രൊഡക്റ്റ് മെത്തേഡ് വഴി ജി ഡി പി എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഗ്രോസ് വാല്യൂ ആഡ് ബൈ എൻറ്റയർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇൻ ആൻ എക്കോണമി ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ പ്രോഡക്റ്റ് മെത്തേഡ് സർക്കുലർ ഫ്ലോ വിംഗത്തിൽ എവിടെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു പ്രോഡക്റ്റ് മെത്തേഡ് അതായത് ഫേമ് ഫേമിൻ്റെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു ആ ഒരു പോയിന്റിലാണ് പ്രോഡക്റ്റ് മെത്തേഡ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മെത്തേഡ് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തന്നെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഓക്കെ അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം നമ്മുടെ ഓർമ്മയിൽ വേണം അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു സം വാല്യൂ ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ദ എൻറ്റയർ പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിനെയും ഗ്രോസ് വാല്യൂ ആഡഡ് കൂട്ടാണ് അതായത് ജി വി എ ടോട്ടലാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തണം അപ്പോൾ അതിനെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു എക്കോണമിയിൽ എൻ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കണം എൻ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ് അതായത് എൻ നമ്പർ എന്ന് പറയാൻ കാരണം എത്ര പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒരു എക്കോണമിയിലുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അറിയാത്തത് കൊണ്ട് എടുക്കണം അതായത് ഒത്തിരി ഉണ്ട് അപ്പോൾ എൻ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട് അതിൽ ഐ എന്ന് പറഞ്ഞ് എടുക്കുകയാണ് അതായത് ഐ ഡിനോട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഓക്കെ ഐത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് രണ്ടാമത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നൊക്കെ പറയും പോലെ ഐ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ എന്ന് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഒരു ഫേമിൻ്റെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആണ് അത് കണ്ടുപിടിക്കണെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഇൻറ്റു മാർക്കറ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ക്വാണ്ടിറ്റി ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടുക അപ്പോൾ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ വച്ചിട്ട ക്യു ഐ അതായത് ഐ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അപ്പോൾ ക്വാണ്ടിറ്റി ഇന്നും മാർക്കറ്റ് പ്രൈസ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പുട്ട് കിട്ടുക അല്ല നമ്മൾ ഒരു ഇക്വേഷനും കൂടി പറഞ്ഞായിരുന്നു നേരത്തെ ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാനുള്ള ഇക്വേഷൻ അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സോൾഡ് അങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സോൾഡ് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്നൊരു ഇക്വേഷനും കൂടി നമ്മൾ പറഞ്ഞു അപ്പോൾ പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഇങ്ങനെ ചെയ്താലും നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പുട്ട് സോൾഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് വി ഐ ആണ് അതായത് ഐ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ യൂണിറ്റിന് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് സോൾഡ് പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീനെ കാണിക്കുന്നതാണ് എ അപ്പോൾ എ ഐ അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡർ അതായത് ക്യു ഐ ഈക്വൽ വി ഐ പ്ലസ് എ ഐ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ ഇൻവെൻടറി കാണാനുള്ള ഇക്വേഷൻ എന്താണ് അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറയുന്നത് എഐ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഇൻവെൻടറി കാണാനുള്ള ഇക്വേഷൻ എന്താണ് ചേഞ്ച് ഇൻ ഇൻവെൻടറി ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതായത് പ്രൊഡക്ഷൻ മൈനസ് സെയിൽ ആ ഒരു ഫോമിൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് സെയിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ ഇൻവെൻടറി അപ്പോൾ ഇത്രയും നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ ഗ്രോസ് വാല്യൂ ഔഫ് ഔട്ട് പുട്ട് വരെ എത്തി ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷൻ ഈ ഒരു മെത്തേഡ് വഴി ജി ഡി പി എന്ന് പറയുമ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ ടോട്ടൽ ആണല്ലോ അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഐ അതായത് ജി വി എ ഐ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ് ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് അതായത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസെപ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട് പുട്ടിന് പകരം നമുക്ക് ക്യു ഐ എന്ന് എഴുതാം ക്യൂ ഐ മൈനസ് ഇന്റർമീഡിയറ്റ് കൺസെപ്ഷൻ അപ്പോൾ ഇന്റർമീഡിയറ്റ് കൺസെപ്ഷനും നമ്മൾ ഇസഡ് ഐ എന്ന് ഡിനോട്ട് ചെയ്യും ഐ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഇന്റർമീഡിയറ്റ് കൺസെപ്ഷൻ അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡ് ഈക്വൽ ക്യൂ ഐ മൈനസ് ഇസഡ് ഐ ഈ ക്യൂ ഐ എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടല്ലേ അപ്പോൾ ഈ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട് പുട്ട് കാണുന്നത് ക്വാണ്ടിറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് ചെയ്താലും ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട് പുട്ട് സോൾട്ട് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻടറി ആഡ് ചെയ്താലും ഈ ഒരു ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട് പുട്ട് കിട്ടും അപ്പം നമുക്കിവിടെ ഒരു ഇക്വേഷനും കൂടി ഉണ്ടാക്കാം അതായത് ഈ ക്യൂ ഐക്ക് പകരം വി ഐ പ്ലസ് എ ഐ എന്ന് എഴുതാലോ വി ഐ പ്ലസ് എ ഐ എന്ന് എഴുതിയാലും ക്യു ഐന്ന് തന്നെയല്ല അർത്ഥം വാല്യൂ ഓഫ് ഔട്ട് പുട്ട് സോൾട്ട് പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻടറി ചെയ്താലും ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട് പുട്ടാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ എഴുതാന്നുണ്ടെങ്കിൽ ജി വി എ ഐക്വൽ വി ഐ വാല്യൂ ഓഫ് ഔട്ട് പുട്ട് സോൾട്ട് പ്ലസ് എ ഐ ചേയ്ഞ്ച് ഇൻ ഇൻവെൻട്രി മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസെപ്ഷൻ ഇസ് എഡ് ഐ ഇങ്ങനെയും നമുക്കൊരു ഇക്വേഷൻ കിട്ടും അല്ലേ ഇനി നമുക്കറിയാം ഒരു എക്കോണമിയിൽ എൻ നമ്പർ ഓഫ് ഫേംസ് ഉണ്ട് ഒത്തിരി ഫേംസ് ഉണ്ട് അപ്പം ജി ഡി പി എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ഓരോ ഫേമിൻ്റെയും ജി വി എ കൂട്ടുന്നതാണ് ആദ്യത്തെ ഫേമിൻ്റെ ജി വി എ പ്ലസ് രണ്ടാമത്തെ ഫേമിൻ്റെ ജി വി എ പ്ലസ് മൂന്നാമത്തെ ഫേമിൻ്റെ ജി വി എ പ്ലസ് അങ്ങനെ 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 ജി വി എൻ എൻത്ത് ഫോമിൻ്റെ അല്ലെങ്കിൽ എൻത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ജി വി എ വരെ ഇങ്ങനെ നമ്മൾ മൊത്തം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജി ഡി പി കിട്ടാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജി ഡി പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് ഇങ്ങനെ ഇത്രയും വലിച്ചു നീട്ടി എഴുതാം അത് സിമ്പിളായിട്ട് ഒരു സംോട്ടലിൽ നിന്ന് എഴുതാം സമ്മേഷൻ കാണിക്കുന്നതാണ് ഇത് അതായത് സിക്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ അതായത് ഐ ഈക്വൽ വൺ ഈസ് ടു എൻ ജി വി എ ഐ അങ്ങനെ എഴുതാം ജി ഡി പി ഈക്വൽ സിഗ്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ ജി വി എ അതായത് ഐ തൊട്ട് അതായത് ഒന്ന് തൊട്ട് എൻ വരെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഫേമിൻ്റെ ഒന്ന് തൊട്ട് എൻ നമ്പർ വരെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ എല്ലാവരുടെയും ജി വി എ കൂട്ടി അതായത് അതിൻ്റെ സം ടോട്ടൽ അതാണ് ഇത് കാണിക്കുന്നത് ആ സം ടോട്ടൽ എന്ന് പറയുന്നതാണ് ജി ഡി പി ഇത് മനസ്സിലായില്ലേ അതായത് ഐ അതായത് വൺ തൊട്ട് എൻ വരെയുള്ള എല്ലാ ഫേമിൻ്റെയും ജി വി എ ഐ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ജി വി എയുടെയും ടോട്ടലാണ് ജി ഡി പി എന്ന് പറയാം അപ്പോൾ ജി ഡി പി ഈക്വൽ സിഗ്മ ഐ ഈക്വൽ വൺ ഈസ്റ്റി എൻ ജി വി എ ആയി അപ്പോൾ ഞാനിത് മാറ്റിയെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അത് മാറ്റിയെന്നില്ല ഇവിടെ തന്നെയാണ് ബാക്കിയും കാണിക്കുന്നത് അപ്പോൾ ആ ഒരു നോക്കാം അപ്പോൾ ഇത്രയും നമ്മൾ എത്തിയില്ലേ ഇനി നമ്മൾ മറ്റൊരു ഇക്വേഷൻ നേരത്തെ പഠിച്ചതായിരുന്നു അതായത് നെറ്റ് വാല്യൂ ആഡഡ് എൻ വി എ അപ്പോൾ ഐത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ആകുമ്പോൾ എൻ വി എ ഐ നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചതാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ജി വി എ ഐ മൈനസ് ഡി ഐ ഡിപ്രീസിയേഷനെ കാണിക്കാൻ ഡി ഐ ഇങ്ങനെ ചെയ്താലും നമുക്ക് ജി വി എ ഐ കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ജി വി എ ഐ എങ്ങനെ കണ്ടുപിടിക്കാം ജി വി എ ഐക്വൽ ഈ ഒരു മൈനസ് ഡി ഇപ്പുറത്തേക്ക് പോയി ഈക്വൽ എൻ വി എ ഐ പ്ലസ് ഡി ഐ അല്ലേ എൻ വി ഐ പ്ലസ് ഡി ഐ ചെയ്യുമ്പോഴും ജി വി എ ഐ കിട്ടും ഇനി നമുക്ക് ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ അല്ലേ അയിത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിന് മാത്രം ജി വി ഐ കാണാനുള്ള ഇക്വേഷൻ ആണ് അപ്പോൾ ഇതിനെ നമ്മൾ സം ടോട്ടലേക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അതായത് സിഗ്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ അതായത് ഒന്ന് തൊട്ട് എൻ നമ്പർ വരെയുള്ള ജി വി എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ എൻ വി എ ഐ അതായത് ഒന്ന് തൊട്ട് എൻ വരെയുള്ള എല്ലാ ഫോമിൻ്റെയും നെറ്റ് വാല്യൂ ആഡിൻ്റെ കൂടെ സിഗ്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ ഡി ഐ ഒന്ന് തൊട്ട് എൻ വരെയുള്ള എല്ലാ യൂണിറ്റിൻ്റെയും ഡിപ്രൻസിയേഷൻ ആഡ് ചെയ്തതാണ് അതായത് എൻ വി എ ഐ പ്ലസ് ഡി ഐ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ജി വി എ ഐ എന്ന് പറഞ്ഞ് കിട്ടി അപ്പോൾ ഈ ജി വി എ ഐ എന്ന് പറയുന്നതാണ് ജി ഡി പി എന്ന് നമ്മൾ പറഞ്ഞില്ലേ പ്രൊഡക്റ്റ് മെത്തേഡ് വഴി ഗ്രോസ് വാല്യൂ ആഡിന് ടോട്ടലാണ് ജി ഡി പി എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ജി ഡി പി ഈക്വൽ ഇതിന് വരും ജി ഡി പി എഴുതി ജി ഡി പി ഈക്വൽ സിഗ്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ എൻ വി എ ഐ പ്ലസ് സിഗ്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ ഡി ഐ ഇങ്ങനെയാണ് നമുക്ക് ഡി ജി ഡി പിയുടെ ഇക്വേഷനിലേക്ക് എത്താം അപ്പോൾ ദാ ഇതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് വഴി ജി ഡി പിയുടെ ഇക്വേഷൻ അതായത് ജി ഡി പി ഈക്വൽ സിഗ്മ ഐ ഈക്വൽ വൺ ഈസ് ടു എൻ എൻ വി എ ഐ പ്ലസ് സിഗ്മ ഐ ഇക്വൽ വൺ ഈസ് ടു എൻ ഡി ഐ അപ്പോൾ ഇതാണ് ആ ഒരു ഇക്വേഷൻ അപ്പോൾ നമ്മളോട് പ്രൊഡക്റ്റ് മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള മത്തേഡ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നെ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യാം താങ്ക്